നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ആ പാർട്ടി വിട്ട് പോയത് വലിയ നഷ്ടം തന്നെയാണ് പാർട്ടിക്കുണ്ടാക്കിയത്. കമൽനാഥും മകനും കുലംകുത്തികളായി ആ പാർട്ടിയിൽ തുടരുന്ന അത്രയും കാലം കോൺഗ്രസ്സിന് ഒരു മേൽഗതി ഉണ്ടാകില്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ബോധ്യപ്പെട്ടതാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയെ എങ്ങനെയും തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ചുമതലയും നൽകിയിരിക്കുന്നത് യുവ നേതാവായ സച്ചിൻ പൈലറ്റിന് തന്നെയാണ്. രാജസ്ഥാനിലെ ശക്തനായ കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റിന് ആ കടമ നിസ്സാരമായി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് AICC നേതൃത്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും ഒരുമിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ളവരും ഒരേ കാലഘട്ടത്തിലുള്ളവരുമായതുകൊണ്ട് സച്ചിൻ പൈലറ്റിൻ്റെ വാക്കിന് വില കൽപ്പിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒന്ന്, കമൽനാഥ് അഥവാ അദ്ദേഹത്തിൻ്റെ മകൻ ഒന്നും തന്നെ തന്നെ ഭരിക്കാനോ അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമോ ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം എന്നത് കോൺഗ്രസ്സിൽ തനിക്കും തൻ്റെ അനുയായികൾക്കും മതിയായ സ്ഥാനം ലഭ്യമാകണം. കഴിഞ്ഞ തവണ, അതായത് കമൽനാഥ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം, ഒരു രീതിയിലും മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയോ ഒന്നും തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അടുപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് കൊടുത്തില്ലായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതും അദ്ദേഹം BJP യിലേക്ക് പോയതും കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതും. അത് BJP യിലേക്ക് പോകാനുണ്ടായ കാരണം വഴിയൊരുക്കി കൊടുത്തത് കമൽനാഥിൻ്റെ മാത്രം പിടിപ്പുകേടായിരുന്നു. അഥവാ കമൽനാഥ് ശരിക്കും കോൺഗ്രസിൻ്റെ കുലംകുത്തിയായി അവിടെ വാഴുകയായിരുന്നു ഇത്രയും നാളും എന്നുള്ളത് വ്യക്തമാണ്. ചിന്ദ്വാര മണ്ഡലത്തിൽ താനും തൻ്റെ മകനും മാത്രം മതി എന്ന രീതിയിൽ അവിടെ മാത്രമാണ് കോൺഗ്രസ് ആകെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഗുണമണ്ഡലത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പോലും പരാജയപ്പെട്ടിരുന്നു. അതിനുപോലും കൃത്യമായി ചുക്കാൻ വഹിച്ചത് കമൽനാഥിൻ്റെ ദുഷ്ഭരണമാണ് അല്ലെങ്കിൽ കമൽനാഥിൻ്റെ കോൺഗ്രസ്സിനകത്തുള്ള ആധിപത്യമായിരുന്നു എന്നുള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യ അത് AICC നേതൃത്വത്തോട് പറഞ്ഞപ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ തിക്തഫലമാണ് പിന്നീട് അവർ മനസ്സിലാക്കിയത്. പൊറുതിമുട്ടി സഹിയിട്ട് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മനസ്സിലായി ഇനി പറഞ്ഞു തിരുത്തുന്നതിനേക്കാൾ നല്ലത് എതിർ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് തന്നെയാണ്. അവിടെ ചെന്നപ്പോഴോ മാധവറാവു സിന്ധ്യയ്ക്ക് കൊടുത്തതുപോലെയുള്ള സ്ഥാനം BJP കൊടുത്തു. അതായത് വ്യോമയാന വകുപ്പ്, അതും ക്യാബിനറ്റ് പദവിയോടുകൂടി കൊടുത്തു. പിന്നെ എന്തിനാണ് മടിക്കുന്നത് എന്ന് സിന്ധ്യയും കരുതി, അനുയായികളും കരുതി. അതുമാത്രമല്ല, തൻ്റെ ബന്ധുകൂടിയായിട്ടുള്ള വസുന്ധര രാജയും മകനുമൊക്കെ BJP യിൽ അംഗങ്ങളാണ്, BJP യുടെ നേതാക്കളാണ്. അതും ഒരു ഫാക്ടറായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. എന്നാൽ ഇപ്പോൾ കമൽനാഥിൻ്റെ വിഷയം വന്നപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ മുന്നോട്ട് വെച്ച ചില നിബന്ധനകൾ, ചില പ്ലാനുകൾ, അതും രാജസ്ഥാനിൽ ഇപ്പോൾ സർക്കാരിനെ നീക്കാൻ വേണ്ടി അശോക് ഗെലോട്ട് നടത്തുന്ന ചില ശ്രമങ്ങൾ, അതിന് മാനസികമായി ധാർമ്മികമായ പിന്തുണ, അവിടുത്തെ നിലവിലെ BJP മുഖ്യമന്ത്രിയായിട്ടുള്ള ഭജൻലാലിനെ മാറ്റാൻ വേണ്ടിയുള്ള വസുന്ധരയുടെ ചില നിർണായക നീക്കങ്ങൾ, അതിന് പിന്തുണ കൊടുക്കാൻ കൂടി ജ്യോതിരാദിത്യ സിന്ധ്യ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും പുതിയ രാഷ്ട്രീയ കളികളായിരിക്കും അവിടെ നടക്കുന്നത്.